തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതായത് മതമോ ജാതിയോ ലിംഗമോ നോക്കാതെ പൗരന്മാർക്ക് അവകാശങ്ങൾ തുല്യമായി പങ്കിടുന്ന രാജ്യം. എന്നാൽ തുല്യ അവകാശമെന്ന രാജ്യത്തിൻ്റെ മഹത്തായ കാഴ്ചപ്പാട് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്നതാണ് ചോദ്യം. ഇന്ത്യയിൽ 14% വരുന്ന മുസ്ലിം സമുദായം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവരെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഭരണ സംവിധാനങ്ങളിൽ ജനസംഖ്യയുടെ ആനുപാതിക പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിന് പുലർത്താനാകുന്നില്ല എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് അത് സാധ്യമാകുന്നില്ല? അന്യവൽക്കരണ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന BJP മാത്രമാണോ അതിന് കാരണം? വിഭജനത്തിന് മുമ്പ്, അതായത് 1941 ഇന്ത്യയിലെ ജനസംഖ്യ 318 ദശലക്ഷമായിരുന്നു. അതിൽ 24% മുസ്ലിങ്ങളുമായിരുന്നു. എന്നാൽ വിഭജനത്തിന് ശേഷം ജനസംഖ്യാ ഭൂപടം മാറിമറിഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 10% മാത്രമായി മുസ്ലിങ്ങൾ. വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യയിലെ ജനസംഖ്യയുടെ 1/4 മുസ്ലിങ്ങളുടെ അനുപാതം സ്വതന്ത്രാനന്തരം 1/10 കുറഞ്ഞു. നിലവിൽ 14% മുസ്ലിം ജനസംഖ്യ. ഈ ജനസംഖ്യയുടെ അനുപാതമനുസരിച്ചാണോ നിലവിൽ മുസ്ലിം സമുദായം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നത്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും മുസ്ലിം അംഗത്വം പരിശോധിക്കുക എന്നതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വ്യക്തമായ മാർഗം. പ്രെന്നോയ് റോയ്, ഡോറാബ് സോബരിവാല എന്നിവർ ചേർന്നെഴുതിയ ഒരു പുസ്തകമുണ്ട്, ദി വെർഡിക്ട്. ഇതിൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തെ 3 ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 1952 മുതൽ 1977 വരെ 1-ാം ഘട്ടം, 1977 മുതൽ 2002 വരെ 2-ാം ഘട്ടം, 2002 മുതൽ പിന്നീട് ഇങ്ങോട്ട് 3-ാം ഘട്ടം. 3 ഘട്ടങ്ങളിലും പാർലമെന്റിലെ മുസ്ലിം പ്രാതിനിധ്യം ജനസംഖ്യയുടെ അനുപാതത്തെക്കാൾ കുറവായിരുന്നു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. പാർലമെന്റിലെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം 25 മുതൽ 35 വരെ അംഗങ്ങൾ മാത്രമായിരുന്നു. 2002 മുതൽ ഇങ്ങോട്ടുള്ള 3-ാം ഘട്ടത്തിലാണ് ഏറ്റവും മോശമായ ആനുപാതിക നില. ശരാശരി 28 പാർലമെന്റിലെ മുസ്ലിം അംഗങ്ങൾ. അതായത് ജനസംഖ്യ അനുസരിച്ച് 70-ൽ കൂടുതൽ അംഗങ്ങൾ വേണ്ടിടത്താണ് 28 ആളുകൾ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിൻ്റെ അഭാവം സമീപകാല രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഉൽപ്പന്നമല്ലെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. പറഞ്ഞു വരുന്നത് 2014 BJPയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഫലമാണ് ഈ പ്രതിസന്ധി എന്ന നിഗമനം തെറ്റാണ്. BJPയുടെ സമീപകാലത്തെ തിരഞ്ഞെടുപ്പ് വിജയം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തെ കൂടുതൽ വഷളാക്കിയെന്ന് പറയുന്നതാണ് ശരി. 1952 ലോകസഭയിലേക്ക് നടന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കുറവായിരുന്നു. ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ലോകസഭയിൽ മുസ്ലിങ്ങൾ സഭയുടെ മൊത്തം അംഗങ്ങളുടെ 4% മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് 25 MPമാരിൽ ഒരാൾ മാത്രമായിരുന്നു മുസ്ലിം. 1952 ശേഷം ഓരോ തിരഞ്ഞെടുപ്പിലും മുസ്ലിം MPമാരുടെ എണ്ണം മെല്ലെ ഉയർന്നു. 1984 അത് മൂർധന്യത്തിൽ എത്തിയത്. 1977 വരെ നടന്ന ആദ്യത്തെ 6 പൊതു തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം MPമാരുടെ ശതമാനം 4 മുതൽ 6% വരെ മാത്രമാണ് ഉയർന്നത്. 8 മുതൽ 9% വരെ എത്തിയ 1980, 1984 എന്നീ 2 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പിലാണ് മുസ്ലിം പ്രാതിനിധ്യം ഏറ്റവും ഉയർന്നത്. എന്നാൽ ഈ 2 തിരഞ്ഞെടുപ്പുകളിൽ പോലും മുസ്ലിം പ്രാതിനിധ്യം ജനസംഖ്യയിലെ അനുപാതവുമായി പൊരുത്തപ്പെടുന്നില്ല. മുസ്ലിം ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1980 തിരഞ്ഞെടുപ്പിൽ അവരുടെ പ്രാതിനിധ്യം 82% 1984 തിരഞ്ഞെടുപ്പിൽ 73% 1980 നും 2019 നും ഇടയിൽ ലോകസഭയിലെ മുസ്ലിം MPമാരുടെ പ്രാതിനിധ്യം 2/3 കുറഞ്ഞു. എന്നാൽ ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ പങ്ക് 4% വർദ്ധിച്ചു. അതേസമയം ജനസംഖ്യയിലെ മുസ്ലിങ്ങളുടെ ആനുപാതിക വിഹിതവും ലോകസഭയിലെ മുസ്ലിം MPമാരുടെ എണ്ണവും തമ്മിലുള്ള അന്തരം ഗണ്യമായി വർദ്ധിച്ചു. പോയ കാലത്തിന് വിപരീതമായി മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഇടം കൂടുതൽ ചുരുങ്ങിയിരിക്കുകയാണ്. 80-കളിലും 90-കളിലുമായി സംഘപരിവാർ നടത്തിയ രാഷ്ട്രീയത്തിൻ്റെ വർഗീയവൽക്കരണവുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയും. മണ്ഡൽ മുന്നേറ്റത്തിനെതിരായി BJPയുടെയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഉയർച്ച മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തെ എളുപ്പമാക്കി. എന്നാൽ സംഘപരിവാറിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്ന രീതിയാണ് മറ്റ് മുഖ്യധാരാ പാർട്ടികളും സ്വീകരിച്ചു പോരുന്നത്.
മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകാൻ പ്രമുഖ പാർട്ടികളും വിമുഖത കാണിച്ചു. 1952-നും 1977-നും ഇടയിൽ, അതായത് മുസ്ലിം ജനസംഖ്യ 10% ഉണ്ടായിരുന്നപ്പോൾ മുഖ്യധാരാ പാർട്ടികൾ ടിക്കറ്റ് നൽകിയ സ്ഥാനാർത്ഥികളിൽ 4% മാത്രമായിരുന്നു മുസ്ലിങ്ങൾ. ഈ പ്രവണത പിന്നെയും തുടർന്നു. മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ജനസംഖ്യ പ്രാതിനിധ്യത്തെക്കാൾ കുറഞ്ഞ ടിക്കറ്റുകൾ നൽകിയതിനാൽ ഭരണകേന്ദ്രങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിം എണ്ണം ഒച്ചുകളുടെ വേഗതയിൽ മാത്രമാണ് വളർന്നത്. സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് BJP ഇതര മുഖ്യധാരാ പാർട്ടികൾ സംഭാവന നൽകിയത് ഈ രീതിയിലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മുസ്ലിങ്ങൾ അകറ്റപ്പെടാൻ മുഖ്യധാരാ പാർട്ടികളും ഈ രീതിയും കാരണമായി. ഏറെ അത്ഭുതമുള്ളൊരു കാര്യം പറയട്ടെ, BJPക്ക് ശേഷം ഏറ്റവും കുറവ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയത് കോൺഗ്രസ് ആണ്. 1952 മുതൽ 2019 വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 7% മാത്രമാണ് മുസ്ലിങ്ങൾ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മുസ്ലിം പ്രാതിനിധ്യം കുറക്കാൻ BJPയും സംഘപരിവാറും മാത്രമല്ല കാരണമെന്നാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. BJP ഇതര മുഖ്യധാരാ പാർട്ടികളും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരി എന്തുകൊണ്ട് പ്രാതിനിധ്യം കുറഞ്ഞു എന്ന് ആലോചിക്കേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും മുസ്ലിം സമൂഹം തന്നെയാണ്. മുസ്ലിങ്ങളല്ലാത്ത ആരും മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് സമുദായം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.